പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സെക്രട്ടേറിയറ്റിൽ നിന്ന് താൽക്കാലിക ജീവനക്കാരൻ്റെ നേതൃത്വത്തിൽ വൻ ആക്രിക്കടത്ത് എന്നൊരു വാർത്ത. പൊതുഭരണ വകുപ്പിലെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിൻ്റെ ഉത്തരവോടുകൂടിയാണ് പേപ്പർ അടക്കമുള്ള പാഴ്വസ്തുക്കൾ കൊണ്ടുപോകുന്നത്. എന്നാൽ ഒരു രൂപ പോലും നൽകാതെയാണ് ഈ കടത്തെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. ഹൗസ് കീപ്പിംഗിൻ്റെ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറിയും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റുമായ പി ഹണി ഇറക്കുന്ന ഉത്തരവിൻ്റെ മറവിൽ ഇതേ സെക്ഷനിലെ തന്നെ താൽക്കാലിക ജീവനക്കാരനായ ബിനുവാണ് ആക്രി സാധനങ്ങൾ കടയിലെത്തിക്കുന്നത്. ആക്രി കടത്തിൻ്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. റിപ്പോർട്ട് SIT ഇൻവെസ്റ്റിഗേഷൻ. സെക്രട്ടേറിയറ്റിലും അനക്സിലും ഉണ്ടാകുന്ന കെട്ടുകണക്കിന് വേസ്റ്റ് പേപ്പർ എങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക? എങ്ങനെയായിരിക്കും അതിൻ്റെ വിൽപ്പന? നമുക്ക് ഒന്ന് നോക്കാം. സെക്രട്ടേറിയറ്റിലും സെക്രട്ടേറിയറ്റ് അനക്സ് 1, 2 ഓരോ മാസവും ലക്ഷങ്ങൾ വിലയുള്ള പേപ്പറടക്കമുള്ള പാഴ്വസ്തുക്കളാണ് ഉണ്ടാകാറുള്ളത്. ഇത് നീക്കം ചെയ്യാൻ പൊതുഭരണ വകുപ്പിലെ ഹൗസ് കീപ്പിംഗ് വിഭാഗം പ്രത്യേക ഉത്തരവിറക്കും. നേരത്തെ ടെൻഡർ പിടിച്ച വ്യക്തിക്കാണ് ഈ ആക്രി എടുക്കാനും പുറത്തു കൊണ്ടുപോകാനുമുള്ള ഗേറ്റ് പാസ് അനുവദിക്കുക. മിക്കവാറും 2 കൂടുമ്പോൾ ഇതാ ഈ കാണുന്നത് പോലെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ അഡീഷണൽ സെക്രട്ടറി ഉത്തരവിറക്കും. ഈ ഉത്തരവ് പ്രകാരമാണ് ഗേറ്റ് പാസുമായി വന്ന് ടെൻഡർ കിട്ടിയ വ്യക്തി പേപ്പറടക്കമുള്ള പാഴ്വസ്തുക്കൾ കൊണ്ടുപോകേണ്ടത്. കൊണ്ടുപോകുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പണമടക്കണം എന്നാണ് ചട്ടം. ഇതെങ്ങനെ നടക്കുന്നു എന്നറിയാനായിരുന്നു ഞങ്ങളുടെ അന്വേഷണം. ഇക്കഴിഞ്ഞ May 11 ശനിയാഴ്ച ആക്രി പുറത്തേക്കെടുക്കാൻ ഈ ഉത്തരവിൽ കാണുന്ന മുത്തുവേൽ എന്നയാൾക്ക് ഗേറ്റ് പാസ് കിട്ടി. ഹൗസ് കീപ്പിംഗ് അഡീഷണൽ സെക്രട്ടറിയും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റുമായ പി ഹണി തന്നെയാണ് ഉത്തരവിട്ടത്. പക്ഷേ മുത്തുവേലിനാണ് കരാറെങ്കിലും കൊണ്ടുപോകാനെത്തിയത് ഇതാ ഈ കാണുന്ന ബിനുവാണ്. ബിനു പി ഹണിയുടെ വകുപ്പിലെ തന്നെ താൽക്കാലിക ജീവനക്കാരനാണ്. May 11 ഇതാ ഈ കാണുന്നത് പോലെ 3 കൊണ്ടുപോകാനാണ് ഗേറ്റ് പാസ്സെങ്കിലും 5 കൊണ്ടുപോകുന്നത് നമ്മുടെ ക്യാമറകളിൽ തന്നെ പതിഞ്ഞു. കൊണ്ടെത്തിക്കുന്നത് കിള്ളിപ്പാലം ബണ്ട് റോഡിലുള്ള ആക്രി കടകളിലേക്കാണ്. ഈ വണ്ടികൾക്കൊപ്പമെല്ലാം ബിനുവുണ്ട്. ചിലപ്പോൾ ആക്രി കൊണ്ടുപോകുന്ന വാഹനത്തിലും ചിലപ്പോൾ ബൈക്കിൽ അകമ്പടിയായും. പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചത് ഇതിന് നിശ്ചയിച്ച പണം അടക്കുന്നുണ്ടോ എന്നായിരുന്നു. ട്രഷറിയിൽ അടച്ച് അതിൻ്റെ റിസീപ്റ്റ് ഹാജരാക്കണം. ഇത് 2 ഇന്നലെ വൈകിട്ട് വരെ നടന്നില്ലെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. അതായത് ലക്ഷങ്ങൾ വിലയുള്ള സെക്രട്ടേറിയറ്റ് ആക്രികൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ഹണിയുടെ ഉത്തരവിൻ്റെ മറവിൽ അതേ വകുപ്പിലെ തന്നെ താൽക്കാലിക ജീവനക്കാരൻ മറിച്ചു വിൽക്കുന്നു എന്ന് വ്യക്തം. സെക്രട്ടേറിയറ്റിലെ ഒരു താൽക്കാലിക ജീവനക്കാരൻ മാത്രമായ ബിനുവിന് ഇതിന് കഴിയും എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. ആരാണ് എന്നതിൻ്റെ അന്വേഷണമാണ് വരും ദിവസങ്ങളിൽ നമുക്ക് തുടരാനുള്ളത്. ബിബിൻ ചെങ്കലിനും എം സുധിനുമൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ടീം ഇൻവെസ്റ്റിഗേഷൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുജയ, TV പ്രസാദ്, നമ്മുടെ അന്വേഷണത്തിലൂടെ ആരാണ് പിന്നിലെന്നുള്ളതിൻ്റെ സൂചനകളൊക്കെ ഈ റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുണ്ട്. മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഉത്തരവിറക്കുന്ന വകുപ്പിൽ തന്നെ ആ കള്ളൻ ഒളിച്ചിരിക്കുകയാണോ പ്രസാദ്? വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും എന്നാണ് തോന്നുന്നത് സുജയ, അരുൺ എല്ലാവരോടും. അതായത് എങ്ങനെയാണ് ഒരു താൽക്കാലിക ജീവനക്കാരൻ ഇതിന് കഴിയുന്നത് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 100 ആളുകൾ ജോലി ചെയ്യുന്ന സെക്രട്ടേറിയറ്റ്, 2 അനക്സുകൾ, അവിടെയെല്ലാം ലക്ഷക്കണക്കിന് രൂപയുടെ ആക്രി സാധനങ്ങൾ പ്രത്യേകിച്ച് പാഴ്ക്കടലാസുകൾ ഉൾപ്പെടെ ഉണ്ടാകും എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇതിനെല്ലാം സർക്കാർ തലത്തിലൊരു സംവിധാനവുമുണ്ട്. ഇതെല്ലാം എങ്ങനെ കൊണ്ടുപോകണം, ആർക്ക് കൊടുക്കണം എന്നത് സംബന്ധിച്ച് ഇതിനെല്ലാം ക്വട്ടേഷൻ ക്ഷണിക്കും. ആ ക്വട്ടേഷൻ ചിലർ ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുക്കുന്നവർ കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ ഇതിൽ കാണുന്ന ഒരു വിരോധം
വിരോധാഭാസം എന്ന് പറയുന്നത്. ഈ കൊട്ടേഷനിൽ പറയുന്ന അല്ലെങ്കിൽ കരാറെടുത്ത ആളുകളുടെ പേരിലാണ് ഈ ഉത്തരവ്, അവർക്ക് വേണ്ടിയാണ് ഉത്തരവിറക്കുന്നതെങ്കിലും അങ്ങനെ ഒരാളെ ഇവിടെ കാണാനേ ഇല്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണോ ഉത്തരവിറക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ആ വകുപ്പിലെ ഒരു താൽക്കാലിക ജീവനക്കാരൻ ഇതിനെല്ലാം നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ്. ആ താൽക്കാലിക ജീവനക്കാരന് ഈ ആക്രി കടത്തിൽ എന്ത് കാര്യം എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഈ താൽക്കാലിക ജീവനക്കാരൻ എങ്ങനെയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ താൽക്കാലിക ജീവനക്കാരനായി വന്നത് എന്ന് അന്വേഷിച്ചാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു പേര് നമ്മൾ എടുത്ത് പറയുന്നത് ശരിയല്ല. ഒരു കാര്യം വ്യക്തമാണ്, ഈ ആക്രി കടത്തിന് പിന്നിൽ ബിനു എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിലെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരനല്ല, അതിൻ്റെ പിന്നിൽ ഒരു ഉന്നതനുണ്ട്. ആ ഉന്നതന് വലിയ സ്വാധീനമുണ്ട്. വരും ദിവസങ്ങളിൽ ആ പേരുൾപ്പെടെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന തെളിവുകൾ കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതന്ന് മെയ് 11 മാത്രം നടന്ന സംഭവമല്ല, കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങൾ ട്രഷറിയിലേക്ക് അടയ്ക്കേണ്ടതിൻ്റെ വിവരം നമ്മൾ പരിശോധിച്ചു. ഇന്നലെ വൈകിട്ട് വരെ പരിശോധിച്ചാണ് ഇന്ന് രാവിലെ നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ഒരു രൂപ പോലും അടച്ചില്ല എന്നുള്ളതാണ്. വലിയ കൊള്ളയാണ് ഇതിൻ്റെ മറവിൽ നടക്കുന്നത്. ഇതിൻ്റെ പിറകിൽ ഒരാളുണ്ട്, അയാളെ നമുക്ക് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. താങ്ക് യു ടി വി പ്രസാദ്. ടി വി പ്രസാദാണ് ഈ പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.